ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ചെടിച്ചട്ടികളായാലും എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ മനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ്. നമുക്ക് റെഡ് ഓക്സൈഡ് ഉപയോഗിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ചെടിച്ചട്ടികൾ പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, വളരെ മനോഹരമായ രീതിയിൽ തന്നെ. അതിന് നമുക്ക് സിമെൻറ്റും റെഡ് ഓക്സൈഡും മാത്രം മതി. ഈ റെഡ് ഓക്സൈഡ് പൗഡർ നമുക്ക് എല്ലാ പെയിൻറ്റ് കടയിലും ലഭിക്കുന്നതാണ്, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനത് റെഡോക്സാണ് എടുക്കുന്നത്. ഏകദേശം 1:4 എന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ സാധനം മിക്സ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആദ്യം റെഡോക്സിൽ എടുത്ത് അതിനുശേഷം സിമെൻറ്റ് അതിന് മുകളിലാണ് ഇടുന്നത്. ഒരു കരണ്ടി റെഡോക്സിൽ എടുക്കുകയാണെങ്കിൽ ഒരു 4 കരണ്ടി സിമെൻറ്റ് അങ്ങനെ എടുത്തെങ്കിലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് അതിൽ നിന്നും കിട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം നിങ്ങൾ കരണ്ടിയല്ല, നിങ്ങൾ എന്ത് അളവിലാണ് അത് എടുക്കുന്നതെന്ന് വെച്ചാലും റെഡ് ഓക്സൈഡ് എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 4 ഇരട്ടി സിമെൻറ്റ് നിങ്ങൾ അതിൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. ഏകദേശം നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും മൊത്തം വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. അത് മിക്സ് ആവാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാക്സിമം കൈ വെച്ചോ, കയ്യിലൊന്നും പറ്റിയ കുഴപ്പമൊന്നുമില്ല, അതങ്ങ് പോകും, കഴുകി കഴിഞ്ഞാൽ അങ്ങ് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് കയ്യിൽ അതിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം കൈയൊക്കെ വെച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. കണ്ടോ, മിക്സ് ആവാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മളത് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയായിരിക്കും വൈറ്റ് കളറിലൊന്നുമില്ല, എല്ലാം ചുവപ്പ് കളറിൽ തന്നെ ആയി മൊത്തം പൊടിയും. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ട് അല്ലെങ്കിൽ ഒരു കപ്പോ എന്തെങ്കിലും എടുത്ത് നമുക്ക് കുറച്ച് പൗഡർ അതിനകത്തോട്ട് മാറ്റി വേണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ. ഏകദേശം ഒരു പരന്ന പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ വല്ല സിലിണ്ടർ മോഡലൊക്കെ ആണെങ്കിൽ അടിയിൽ കിടക്കുന്നത് കലക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു പരന്ന പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പൗഡർ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഷേക്ക് ചെയ്ത് നല്ലതുപോലെ ആക്കിയെടുത്തെങ്കിലേ അത് കറക്റ്റ് ഒരു ലിക്വിഡ് പോലെ ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു പരന്ന പാത്രം എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇത് കാണുന്ന പോലെ നല്ല വൃത്തിയായിട്ട് ഷേക്ക് ചെയ്ത് കലക്കിയെടുക്കുക. ഒരുപാട് കട്ടിയായി കുറുകിയൊന്നും ഇരിക്കരുത്, കുറച്ച് ലൂസായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്കത് നല്ലതുപോലെ പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെള്ളം ആവശ്യത്തിന് നിങ്ങൾക്ക് നോക്കി ഒഴിക്കാം. പൗഡർ എടുക്കുന്നതിൻ്റെ അളവിലനുസരിച്ച് അത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഷേക്ക് ചെയ്ത് കലക്കിയെടുക്കുമ്പോൾ തന്നെ അറിയാം അത് ഇങ്ങനെ അതിൻ്റെ റിസൾട്ട് എന്ന്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ചേർക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഏകദേശം കലങ്ങി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു ബ്രഷ് എടുക്കാം. ബ്രഷ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതൊന്ന് വെള്ളത്തിൽ മുക്കുക. ഇപ്പോൾ ഉണങ്ങിയ ബ്രഷ് ആയിരിക്കും, അത് വെള്ളത്തിലൊന്ന് മുക്കി ഒന്ന് നനച്ചതിന് ശേഷം മാത്രം പെയിൻറ്റ് മുക്കി അടിക്കുകയുള്ളൂ.
നല്ല ഫിനിഷായിട്ട് നല്ല ഗ്ലോസി ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. ഇത് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കി ചിരിച്ചെട്ടിയ അതുകൊണ്ട് അതിൽ ചെറിയ പാടുകളൊക്കെ അതുകൊണ്ടാണ്. അത് നമ്മൾ മാക്സിമം ബ്രഷ് വെച്ച് തന്നെ കുത്തി അടച്ച് എടുക്കാവുന്നേ ഉള്ളൂ. കാണാം നല്ല ഫിനിഷായിട്ട് കിട്ടും നമുക്ക് സാധനം. അപ്പോൾ നമ്മുടെ ചിരിച്ചിട്ടിടെ എല്ലാം പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പെയിൻറ്റിന് മേടിച്ച് വെറുതെ കാശ് കളയേണ്ട. ഈ റെഡ് ഓക്സൈഡ് പൗഡർ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.